ശതപാദ മണ്ഡപത്തിലായിരുന്നു സംഗീത വിരുന്ന് അരങ്ങേറിയത്. നിരവധി ദിവസത്തെ പരിശീലനത്തിനൊടുവിലാണ് കുട്ടികൾ ഗാനമാലപിക്കാൻ എത്തിയത്. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വയലാർ സാംസ്കാരിക വേദിയായിരുന്നു ചടങ്ങിന്റെ സംഘാടകർ. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വയലാർ ഗാനരത്നം പുരസ്കാരം ഗായകൻ MG ശ്രീകുമാർ ഏറ്റുവാങ്ങി. തുടർന്ന് വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനമേളയും അരങ്ങേറി. അഗ്നിരഥത്തിലുദിക്കുമൂഷസിന്നർഘ്യം നൽകൂ ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗായത്രികൾ പാടൂ. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ IT ഹബ്ബായ കൊച്ചി ഇൻഫോപാർക്കിന്റെ മുന്നിലെ കാഴ്ചയാണ് ഇത്. ഇൻഫോപാർക്കിനുള്ളിൽ വേണ്ടത്ര പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇൻഫോപാർക്കിന്റെ പുറത്തെ റോഡിൽ ഇരുവശങ്ങളിലുമായി നിർത്തിയിട്ടിരിക്കുന്നത്. 2 കിലോമീറ്ററോളം ദൂരം ഇതാണ് സ്ഥിതി. പാർക്കിംഗ് സൗകര്യങ്ങളുടെ പേരിൽ ദിവസവും വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും ഇവിടെ പതിവായിരിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ അകത്തേക്ക് നടക്കാനും ഉണ്ട്. അപ്പം അത്രയ്ക്ക് പാടാണ്, ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇവിടുത്തെ ഇൻഫോപാർക്ക് എംപ്ലോയീസ് അനുഭവിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ അധികവും പാർക്ക് ചെയ്തിരിക്കുന്നത് നോ പാർക്കിംഗ് ഏരിയയിലാണ്. ഇതുകൊണ്ട് ജീവനക്കാർക്ക് പലപ്പോഴും പോലീസിൽ പിഴ അടക്കേണ്ടി വരുന്നു. എവിടെയെങ്കിലും അറിയാതെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നോ പാർക്കിംഗ് ഏരിയ നമുക്ക് അറിയത്തില്ല, അവിടെ ഏത് വെച്ചും കാണത്തില്ല, സെക്യൂരിറ്റി പറയാറുമില്ല. പിന്നെ വൈകുന്നേരം മറ്റേ ലോക്കിട്ട് വണ്ടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഫൈൻ വരുന്നത്. ഇൻഫോപാർക്കിലേക്കുള്ള റോഡുകളും തകർന്ന നിലയിൽ തന്നെ. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അതുകൊണ്ട് വേണ്ട ശ്രദ്ധ റോഡിന്റെ കാര്യത്തിൽ എടുക്കുന്നില്ല എന്ന് ജീവനക്കാർ പറയുന്നു. വിദേശ പ്രതിനിധികൾ അടക്കമുള്ളവർ ദിവസവും വന്നു പോകുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ്. റോഡുകളുടെ മോശം സ്ഥിതിയും റോഡിന്റെ ഇരുവശങ്ങളിലും വണ്ടികൾ നിർത്തിയിടുന്നതും രാവിലെയും വൈകുന്നേരവും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. അടിസ്ഥാന വികസനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് IT പാർക്കുകളെക്കാൾ ഇൻഫോപാർക്ക് ഏറെ പുറകിലാണ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇൻഫോപാർക്ക് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നില്ല എന്ന് ആക്ഷേപവും ശക്തമാണ്. നിഖിൽ ജോയ്, കൊച്ചി, ഇന്ത്യ വിഷൻ.
ബോളിവുഡ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൃഷിന്റെ മൂന്നാം വരവിന്റെ പ്രമോഷൻ ചടങ്ങുകൾക്കായാണ് താരങ്ങളും അണിയറ പ്രവർത്തകരും ദുബായിലെത്തിയത്. ദുബായ് അറേബ്യൻ സെന്ററിൽ ചിത്രത്തിന്റെ പ്രചരണത്തിനായി ഹൃത്തിക് റോഷൻ അടക്കമുള്ള താരങ്ങൾ എത്തിയപ്പോൾ ആരാധകരിലും ആവേശം നിറഞ്ഞു. ഹൃത്തിക് റോഷൻ, പ്രിയങ്ക ചോപ്ര, വിവേക് ഒബ്റോയ്, കങ്കണ റാവത്ത്, സംവിധായകൻ രാജേഷ് റോഷൻ എന്നിവരാണ് ത്രിഷ് ത്രീയുടെ പ്രൊമോഷനായി ദുബായിലെത്തിയത്. ചിത്രത്തിന്റെ പ്രതീക്ഷകൾ താരങ്ങൾ പങ്കുവച്ചു. ആരാധകർക്കൊപ്പം ഏറെ സമയം ചെലവിടാൻ താരങ്ങൾ തയ്യാറായി. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും ഓട്ടോഗ്രാഫ് നൽകിയും ഹൃത്തിക് റോഷൻ അടക്കമുള്ള താരങ്ങൾ ആരാധകർക്കൊപ്പം ചേർന്നു. ഇന്ത്യ വിഷൻ, ദുബായ്. സ്വരലയയുടെ ആഭിമുഖ്യത്തിലായിരുന്നു രാഘവൻ മാസ്റ്റർ മന്നാടെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീകുമാരൻ തമ്പി, എം എ ബേബി, എം ജയചന്ദ്രൻ, ഓമനക്കുട്ടി ടീച്ചർ, പ്രഭാവർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ശുദ്ധസംഗീതത്തിന്റെ ആർക്കും അനുകരിക്കാനാവാത്ത മാതൃകയാണ് രാഘവൻ മാസ്റ്റർ സൃഷ്ടിച്ചതെന്ന് ശ്രീകുമാരൻ തമ്പി അനുസ്മരിച്ചു. രാഘവൻ മാസ്റ്റർ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നും പറയാനില്ല. കാരണം മലയാളത്തോടും മലയാള ഭാഷയോടും നമ്മുടെ നാടിനോടും നമ്മുടെ സംഗീത സംസ്കാരത്തോടും ഇത്രയധികം നീതി പുലർത്തി പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ മറ്റൊരു സംഗീത സംവിധായകനും ഇല്ല. സംഗീത ലോകത്ത് സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്തിയ ഗായകനായിരുന്നു മന്നാടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ അന്തരിച്ച ദക്ഷിണാമൂർത്തി, ലാൽഗുഡി ജയരാമൻ തുടങ്ങിയവർക്ക് കൂടിയുള്ള അനുസ്മരണമായി ചടങ്ങ്. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.
തങ്ങൾ മനഃപൂർവ്വം ആരെയും ലക്ഷ്യം വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിദേശ ഭാഷാ ചിത്രങ്ങളുടെ അനുകരണം എന്ന വിഷയമാണ് ഒരു കൊറിയൻ പടം എന്ന ചിത്രം ചർച്ച ചെയ്യുന്നത്. സുജിത് സി നായരാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മക്ബൂൽ സൽമാനും മിത്ര കുര്യനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കൊറിയൻ പടത്തിന്റെ പൂജ തിരുവനന്തപുരത്ത് നടന്നു. കൊറിയൻ പടത്തിന്റെ തിരക്കഥ മോഷ്ടിച്ച് മലയാളത്തിൽ ഹിറ്റാക്കിയ ഡയറക്ടറെ തേടി കൊറിയയിൽ നിന്ന് അതിന്റെ റിയൽ ഡയറക്ടർ നാട്ടിലോട്ട് എത്തുന്നതാണ് ഇതിന്റെ ഒരു പ്രമേയം. ജോയ് മാത്യു, സജി സുരേന്ദ്രൻ, എം എ നിഷാദ്, ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്യാം മോഹൻ എന്നീ 5 സംവിധായകർ അഭിനയിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. പാമ്പുപിടുത്തത്തിലൂടെ പ്രശസ്തനായ വാവ സുരേഷും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിന് പുറമെ കൊറിയയിലും സിനിമയുടെ ചിത്രീകരണം നടക്കും. എസ് മുരളീധരൻ, ഷെൽവൻ തവളം എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം. ഞങ്ങൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ബോയ്സ് ഹൈ സ്കൂൾ ജൂനിയർ ടീമിനെ സ്പോർട്സ് കൗൺസിൽ ഹോക്കി ടീം കളിക്കാൻ ഡൽഹിയിൽ പോയി കളിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി അതിന് ഫണ്ട് തികഞ്ഞിട്ടില്ല. 100,000 ചിലവ് സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വക ഒരു ചെറിയ സംഭാവന, ഒരു തുക കിട്ടിയിരുന്നെങ്കിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കിയിട്ട് പോലും ദേശീയ മത്സരത്തിന് നമുക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ഉന്നതമായ വ്യക്തികളെ അല്ലെങ്കിൽ പിന്നെ സ്ഥാപനങ്ങളെയൊക്കെ സമീപിച്ചു, നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. ഈ കുട്ടികൾ പിന്നെ പിരിച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ 28-ന് നമുക്ക് പിന്നെ പോകാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഡൽഹിയിൽ നടക്കുന്ന ജവഹർലാൽ നെഹ്റു ടൂർണമെന്റിൽ പങ്കെടുക്കണമെങ്കിൽ സ്കൂൾ ടീം 2 ദിവസം കഴിയുമ്പോൾ മലപ്പുറത്ത് നിന്ന് വണ്ടി കയറണം. എന്നാൽ സന്മനസ്സുകളുടെ സഹായം കൊണ്ടും സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം തെരുവിലിറങ്ങി പിരിച്ചിട്ടും വേണ്ടതിന്റെ പകുതി പണം മാത്രമാണ് നിലവിൽ ലഭിച്ചത്. സെമിഫൈനലിൽ കൊല്ലത്തെ സ്പോർട്സ് അതോറിറ്റിയിലെ സ്കൂളിനെ 5-0, ഫൈനലിൽ തിരുവനന്തപുരം ജി വി രാജ സ്കൂളിനെ 2-0 പരാജയപ്പെടുത്തിയാണ് മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ ടൂർണമെന്റിനായി യോഗ്യത നേടിയത്. പ്രതിസന്ധികൾക്കിടയിലും നേടിയ വിജയത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ കടുത്ത പരിശീലനത്തിലാണ് സ്കൂളിലെ ഹോക്കി ടീം. വശം തെറ്റി അമിത വേഗത്തിൽ വന്ന സ്വകാര്യ ബസ്സിടിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ജ്യോതിഷ് ആണ് മരിച്ചത്. അപകടത്തിൽ തൊടുപുഴ കോളപ്ര സ്വദേശിയായ വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റു. പ്രകോപിതരായ നാട്ടുകാർ ബസ് തല്ലി തകർക്കുകയും പിന്നീട് ബസ്സിന് തീയിടുകയുമായിരുന്നു. വൈകുന്നേരം 6 മണിയോടെയാണ് തൊടുപുഴ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചില്ല് തകർത്തത്. വിദ്യാർത്ഥികളും നാട്ടുകാരും അടങ്ങുന്ന സംഘമായിരുന്നു ബസ് ആക്രമിച്ചത്. ബസ് ജീവനക്കാർക്കും മർദ്ദനമേറ്റതോടെ ബസ് സ്റ്റാൻഡിലും സംഘർഷാന്തരീക്ഷമായി. 5 പേരെ ഇവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ കസ്റ്റഡിയിലെടുത്തത് യഥാർത്ഥ പ്രതിയെയല്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ സംഘടിച്ചതോടെ പോലീസ് സ്റ്റേഷന് മുന്നിലും സംഘർഷമായി.
അപകടത്തിൽ പരിക്കേറ്റ വിഷ്ണുവിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചെങ്കിലും അല്പസമയത്തിനകം സർവീസുകൾ പുനരാരംഭിച്ചു. ഇന്ത്യ വിഷൻ, ഇടുക്കി. ഇരുപത് മണിക്കൂർ വിശ്രമമില്ലാതെ ജനങ്ങളുടെ പരാതി കേൾക്കാൻ മുഖ്യമന്ത്രി. സങ്കടം ബോധിപ്പിക്കാൻ അർദ്ധരാത്രി പിന്നിട്ടിട്ടും നൂറുകണക്കിന് ആളുകൾ. രണ്ടാം ഘട്ടത്തിലെ രണ്ടാമത്തെ ജനസമ്പർക്കത്തിന് ആയിരങ്ങളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ എറണാകുളം കാക്കനാട്ടെ പരേഡ് ഗ്രൗണ്ടിലെത്തിയത്. പരിപാടിയിൽ ലഭിച്ച 14,248 പരാതികളിൽ 453 എണ്ണത്തിന് മുഖ്യമന്ത്രി നേരിട്ട് തീർപ്പ് കൽപ്പിച്ചു. 3,245 പരാതികൾ ഓൺലൈനായും 4,799 എണ്ണം നേരിട്ടും ലഭിച്ചു. കൂടുതൽ പരാതികളും ഭൂമിക്കായാണ് ലഭിച്ചത്. ഭൂരഹിതരില്ലാത്ത കേരളമാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 143,000 പേർക്ക് രണ്ടാം ഘട്ടത്തിൽ ഭൂമി നൽകാനാണ് ലക്ഷ്യം. അധിക ഭൂമിയുള്ളവരിൽ നിന്നും ഏറ്റെടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ലക്ഷ്യം എല്ലാവർക്കും തലയായിക്കാൻ ഒരിടം 3 സെന്റെങ്കിലും ഉണ്ടാവണം. ആദ്യ ഘട്ടത്തിൽ 243,000 പേരാണ് അപേക്ഷകൾ സമർപ്പിച്ചത്. അതിൽ 100,000 പേർക്കാണ് ഇന്ന് ഭൂമി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടം 143,000 പേർക്ക് കൊടുക്കണം. 2,14,79,000 രൂപയാണ് ജനസമ്പർക്കത്തിലൂടെ ധനസഹായമായി അനുവദിച്ചത്. പുലർച്ചെ 2 മണിക്കാണ് പരിപാടി അവസാനിച്ചത്. രാത്രി വൈകിയും KSRTC സർവീസുകൾ നടത്തിയിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും ജനസമ്പർക്കവുമായെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആശ്വാസം പകരുന്നതാണ് എറണാകുളം ജില്ലയിലെ ജനപ്രാതിനിധ്യം. പുലർച്ചെ വരെ നീണ്ട പരിപാടിയിൽ ആയിരങ്ങളാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാനെത്തിയത്. ജനസമ്പർക്ക പരിപാടിയുടെ വേദിയായ എറണാകുളം പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം TP ഷെഫീഖ്, ഇന്ത്യ വിഷൻ. അസഭ്യം പറഞ്ഞ മരുമകളുടെ അച്ഛനെ ചോദ്യം ചെയ്തതിനാണ് വൃദ്ധയായ ജയാഭായ് ക്രൂരമായ മർദ്ദനത്തിനിരയായത്. ബന്ധുവായ യേശുദാസൻ പ്രായം പോലും നോക്കാതെ ജയാഭായിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ വാരിയില് തകർന്ന് നിലത്ത് വീണ വൃദ്ധയെ പിന്നീട് ചവിട്ടിയും തൊഴിച്ചും യേശുദാസൻ അക്രമം തുടർന്നു. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വൃദ്ധയെ പാറശ്ശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പ്രതിയെ ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാനായില്ല. പ്രതിയെ പിടിക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും ആക്ഷേപമുയരുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.
Can you come forward?